നാട്ടുകാരൊന്നും അംഗീകരിക്കാത്ത സമയവും കാലങ്ങളും കഴിഞ്ഞിട്ട് ജീവിതം സെറ്റാവുന്നു. എടോ ഗോള് പറയാൻ ധൈര്യമാണ്. ഞാനൊക്കെ ഒരു വേദിയിൽ മുന്നിൽ സംസാരിക്കാൻ പേടിച്ച മനുഷ്യനാണ്. ഒന്നാമത് നമ്മുടെ നാട്ടിലെ 90% ആൾക്കാരും തോന്നികളാണ്. വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ എച്ചവട കീറോടാന്ന് നോക്കിക്കൊണ്ടിരിക്കും. അതൊരു വലിയൊരു ചോദ്യമാണ്. കമ്പനീസിൽ സ്കിൽ അളക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലിഫോണിക് ഇന്റർവ്യൂ എടുത്തിട്ട് നിങ്ങളോട് രണ്ട് ചോദ്യം ചോദിച്ചാൽ പോരെ. ഒരു ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏതാ നിങ്ങൾ പഠിച്ച്? സി ആണെന്ന് വിചാരിക്കും. സിയിൽ നിങ്ങൾ ഫോർ ലൂപ്പ് പഠിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. ബ്രേക്കും കണ്ടിന്യൂവും ഡിഫറൻസ് എന്താ ഒറ്റയടിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ ബ്രേക്ക് എവിടെ, കണ്ടിന്യൂ എന്താ എന്നുള്ള ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ആയിട്ട് പറയാൻ പറ്റിയാൽ തന്നെ ബേസിക് കോഡിങ്ങിൻ്റെയൊക്കെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മനസ്സിലാവും. ഇത് രണ്ട് ടെലിഫോൺ ഇൻ്റർവ്യൂവിൽ നാല് ചോദ്യം ചോദിച്ചാൽ തീരുമാനമാവുന്നേ ഉള്ളൂ ഏത് സ്കില്ലും. റിയാക്ട് ആണെങ്കിൽ അതുപോലെ യൂസ് സ്റ്റേറ്റ് എങ്ങനെ വിളിക്കുക, യൂസ് സ്റ്റേറ്റിൻ്റെ മൂന്ന് ടൈപ്പ് ഓഫ് മെത്തേഡിലോട്ട് എങ്ങനെ പോവുക, എപ്പോഴൊക്കെ ഇത് വർക്ക് ചെയ്യുക, ഇത് ഇങ്ങനെ വളരെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏതൊരു മനുഷ്യനും ഇത് മനസ്സിലാവും എന്തറിയാന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ആ രീതിയിൽ അവർ ടെലിഫോണിക് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് നടത്തും. അത് കഴിഞ്ഞിട്ട് സിസ്റ്റം ടെസ്റ്റ് തരും, അതായത് ചെറിയ അപ്ലിക്കേഷൻ എന്തെങ്കിലും ടാസ്ക് തരും അവർ, എന്നിട്ട് അത് ചെയ്യാൻ പറയും. ഓക്കെ, ഫ്യൂച്ചർ സ്കോപ്പ് ഉണ്ട്. അറ്റ് പ്രസൻറ്റ് ഏത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഇപ്പോൾ മണിയുടെ കേസാണ്, ബിറ്റ്കോയിൻ ആണോ അല്ലെങ്കിൽ എഥീരിയത്തിൻ്റെ കോയിൻ ആണോ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ കോയിൻസുകളുണ്ടല്ലോ, അപ്പോൾ ഇത് ഏതാണ് ഇപ്പോൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റ് ഫ്ലോ ആയിട്ടില്ല. അതുകൊണ്ട് എന്നാലും ബ്ലോക്ക് ചെയിൻ്റെ കോർ സാധനങ്ങളിൽ ഒരുപാട് വേക്കൻസീസിൻ്റെ എണ്ണം വളരെ കുറവാണ്. യാഥാർത്ഥ്യം പറഞ്ഞുതരാം, ഇൻഡസ്ട്രി ഫ്യൂച്ചർ ഉണ്ട്, ഇൻഡസ്ട്രി ബില്യൺ ഡോളർ ട്രില്യൺ ഡോളർ എന്നൊക്കെ പറഞ്ഞേക്കാം, ബട്ട് അറ്റ് പ്രസൻറ്റ് ജോബിൻ്റെ എണ്ണം കുറവാണോ വെച്ചാൽ ജോബിൻ്റെ എണ്ണം കുറവാണ്. ആ റിയാലിറ്റികൾ മനസ്സിലാക്കണം, അത് അറിഞ്ഞിട്ട് മാത്രമേ അതിൽ കളിക്കുക. എല്ലാ അപ്ലിക്കേഷൻസിനും കറൻ്റ് ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യില്ല. ഇനിയിപ്പോൾ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്താൽ പോലും പേയ്മെൻറ്റിൻ്റെ കേസ് മാത്രമാണ്. ഇപ്പോൾ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ പേയ്മെൻറ്റിൻ്റെ കേസിലായിരിക്കും ബ്ലോക്ക് ചെയിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു മിക്കവാറും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എ പി ഇൻ്റഗ്രേഷൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ, അല്ലാതെ അവിടെ ചിലപ്പോൾ ബ്ലോക്ക് ചെയിൻ ഡെവലപ്പർ ആവശ്യം പോലും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ കേസിലും ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യാവുന്ന ആവില്ല. വളരെ സെക്യൂർ ആക്കേണ്ട ചില കേസുകൾ മാത്രമേ ഉണ്ടാവും, മണി ഉണ്ടാവും, ചിലപ്പോൾ ഡീലുകൾ എഗ്രിമെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള കേസുകളായിരിക്കും ബ്ലോക്ക് ചെയിൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അത് എല്ലാ പ്രൊജക്റ്റിലും ബ്ലോക്ക് ചെയിൻ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബ്ലോക്ക് ചെയിൻ എല്ലായിടത്തും ആവശ്യമുള്ള കേസല്ല. ബ്ലോക്ക് ചെയിൻ ഇൻഡസ്ട്രി വലിയ സംഭവമാണോ വെച്ചാണ്, ബട്ട് അതിൻ്റെ കറണ്ട് ജോബിൻ്റെ എണ്ണം കുറവാണ്, എല്ലാ സ്ഥലത്തും അപ്ലിക്കേഷൻ യൂസ് ചെയ്തും വരില്ല. അപ്പോൾ ഒരുപാട് വേക്കൻസീസിൻ്റെ കൊണ്ട് അടുത്ത കാലത്തൊന്നും ഒരുപാടൊന്നും വരാനുള്ള ചാൻസ് കുറവാണ്. ഒറ്റ കാര്യം ചെയ്യുക, റെസ്യൂമിൽ ഒരു മൂന്ന്, നിങ്ങളിപ്പോൾ ഒരു ഒരു പ്രൊജക്റ്റ് ചെയ്ത്, ഇപ്പോൾ ഒരു ഇ കൊമേഴ്സ് പ്രൊജക്റ്റാണ് നിങ്ങൾ ഡിസൈൻ ചെയ്ത് ചെയ്തെന്ന് വിചാരിച്ചോ, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു ബ്ലഡ് ബാങ്കോ അതെങ്കിലൊക്കെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ഒരു അഞ്ച് പ്രൊജക്റ്റ് എങ്ങോട്ടോ അല്ലെങ്കിൽ നാല് പ്രൊജക്റ്റെങ്കിലും മിനിമം ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് പ്രൊജക്റ്റ് എന്നുള്ള സെക്ഷനിൽ ഒരു നാല് പ്രൊജക്റ്റ്, പ്രൊജക്റ്റിൻ്റെ ടൈറ്റിൽ ചെറിയ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ലൈവ് ലിങ്ക്, പ്രൊജക്റ്റിൻ്റെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ലൈവ് ലിങ്ക്. ഈ ഭാഗമാണ് ഒരു ടെക്നിക്കൽ ഇൻ്റർവ്യൂവിൽ റെസ്യൂം എടുത്താൽ ഒരു ടെക് ഇൻ്റർവ്യൂവിൽ നോക്കുകയുള്ളൂ, വേറെ ഒരു കുന്തവും വാല്യൂ ഇല്ല. മനസ്സിലാക്കി നിങ്ങളെ റെസ്യൂമിൽ, ആ റെസ്യൂം എടുത്താൽ ടെക്കി നോക്കല്, നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്നതാണ്, അതുകൊണ്ട് പറയണം. ആ പ്രൊജക്റ്റ് അങ്ങനെ നോക്കും, വായിച്ച് നോക്കും, ഓ ഇത് പ്രൊജക്റ്റ് ഉള്ളതല്ലേ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും. ഓക്കെ, ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് സിസ്റ്റത്തിൽ നോക്കണ കാര്യമാണ്, കയ്യിൽ നോക്കണ കാര്യമല്ലോ. സിസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ, ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ, ഒരു നാല് പോയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഫ്രഷേഴ്സിന് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയത് 1100 ഇൻ്റർവ്യൂസ് ഇപ്പോൾ ആൾക്കാർ വരും, ഒന്നിനും സ്കില്ല് ഉണ്ടാവില്ല. ഇവരെല്ലാവരും കൂടി ഇൻ്റർവ്യൂ എടുത്തിരിക്കേണ്ടത്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനീസ് മിനിമം ഒരു 1 to 5 എന്നൊക്കെ പറഞ്ഞിടുന്നത്. അവർക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ റിയാക്ട് ചെയ്യാൻ അറിയുന്നവനാവണം എന്നതാണ്. അപ്പോൾ ഒരു മൂന്നാല് പ്രൊജക്റ്റ് വേഗം ചെയ്യും, ഒരു 10 ദിവസം വെച്ചിട്ട് ഓരോ പോയിട്ട് അങ്ങോട്ട് പ്ലാൻ ചെയ്യും. ഏതെങ്കിലും ലൈവിലുള്ള ഇപ്പോൾ എന്താണ് ഗോ ഐ ബി ഐ ബിയോ അല്ലെങ്കിൽ ബുക്ക് മൈ ട്രിപ്പ്, ഏതെങ്കിലും ഒക്കെ ഒരു ആപ്പിൻ്റെ ഒരു കോപ്പി അങ്ങ് ഉണ്ടാക്കുക, ഡിസൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യും വേഗം, എന്നിട്ട് അത് ഡിസ്ക്രിപ്ഷൻ എന്താ റെസ്യൂമിലിട്ട്, ഇതൊക്കെ കണ്ട് പെട്ടെന്ന് ജോലിക്ക് എടുക്കും. മറ്റുള്ളതൊക്കെ നിങ്ങൾ എന്നിട്ട് 1 ഇയർ എക്സ്പീരിയൻസ് ഒന്നും കൊടുത്തോ, അപ്പോൾ എച്ച് ആറിന് ഇപ്പോൾ കറക്റ്റ് എന്തായാലും ഇനീഷ്യൽ വിളിക്കുമ്പോൾ പറയാം, എക്സ്പീരിയൻസ് ഒന്നും ചെയ്യാൻ 4 പോയിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ട്, 1 ഇയർ എക്സ്പീരിയൻസ് വേണമെങ്കിൽ എനിക്ക് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചോ. ഒക്കെ സംസാരിക്കലാണ് അങ്ങോട്ട്, എനിക്ക് ആരും അറിയാം ഞാൻ ചെയ്തുതരും, നിങ്ങൾക്ക് സംഭവം ഞാൻ പ്രൊജക്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുക അങ്ങോട്ട്. പിന്നെ ഗിറ്റ്, ഗിറ്റിൻ്റെ ടൂള് നമ്മളെ വീഡിയോ വാച്ച് ചെയ്ത് ഗിറ്റിൻ്റെ ടൂളൊക്കെ റെസ്യൂമിൽ ആഡ് ചെയ്യും. നിങ്ങൾ സ്കില്ല് സെപ്പറേറ്റ് ആയിട്ട് ഗിറ്റ്, മറ്റ് കോഡിംഗ് സ്റ്റാൻഡേർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യും, വളരെ പെർഫെക്റ്റ് ആയിട്ട് സാലൻ ചെയ്യുന്ന പറ ജോലി കിട്ടും. സ്റ്റാക്ക് ഡെവലപ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും എല്ലാത്തിനെയും കൂടെ കുറിച്ചുള്ള നോളജ് ഉള്ളതാണ്. ഓൾറെഡി നമ്മൾ ട്യൂട്ടോറിയൽ സീരീസുകൾ തന്നെ പഠിച്ചാൽ കിട്ടും. ഫുൾ സ്റ്റാക്ക് ആവും. ഓൾറെഡി വെബ് ഡെവലപ്മെന്റ് ഫോർ ബേബീസ് എന്നുള്ള വീഡിയോ വാച്ച് ചെയ്യും, അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. ഡെവ് ഓപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ആൻഡ് ഓപ്പറേഷൻ, അതായത്
ഡെവലപ്പ് ചെയ്ത സാധനങ്ങളെ ഇപ്പോൾ ഒരു കമ്പനീൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ സെർവറുകൾ ഉണ്ടാവും, അതിന് ചില ഡെമോ സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ അടുത്തൊരു മിസ്റ്റേക്ക് കേട്ടോ, അതായത് നമ്മുടെ 100K കോഡിംഗ് ചലഞ്ചിൻ്റെ സൈറ്റ് ഉണ്ടല്ലോ, അതിൽ ഞങ്ങൾ ഏകദേശം ഒരു എത്രയോ ആൾക്കാർ 10,000-30,000-50,000 ഡാറ്റാ ബേസ് എടുപ്പുണ്ട്, അത്രയും ആൾക്കാർ 100K പണ്ട് രജിസ്റ്റർ ചെയ്യേണ്ടിയിരുന്നു. ആ സെർവർ ഏത് സെർവറിലാണെന്നുള്ള ഞങ്ങൾക്ക് ഓർമ്മയില്ല. അവസാനം ഏതോ ഒരു സെർവർ ഡിലീറ്റ് ചെയ്തപ്പോൾ ആ ഡാറ്റ മൊത്തം പോയി, അതിൽ രജിസ്റ്റർ ചെയ്ത പണ്ട് രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ ഡാറ്റ മൊത്തം ലോസായി പോയി. അപ്പോൾ ഇങ്ങനെ ഈ സെർവറുകളും പല പ്രൊജക്റ്റുകളും ചെയ്യുന്ന കമ്പനീസിന് എന്ന് വെച്ചാൽ ഈ സെർവർ മാനേജ് ചെയ്യാനും ഈ ഡൗൺ ആകുമ്പോൾ അല്ലെങ്കിൽ കൂടുന്ന സെർവറുകൾ കുറേ ആൾക്കാർ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ മറ്റു കാര്യങ്ങൾ ആക്റ്റീവ് ചെയ്യാനും ഈ പാക്കേജുകളും ഇത് കാര്യങ്ങളും ഓട്ടോമേറ്റ് റിലീസ് ചെയ്യാനും ഡെവലപ്പേഴ്സ് ചെയ്ത സാധനങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് റിലീസ് ചെയ്ത് പോകാനും ടെസ്റ്റ് ചെയ്യാനും ഇതൊക്കെ ഒരു പ്രൊസീജിയറാക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ ആൾ വേണം. അതാണ് ഡെവോപ്സ് എഞ്ചിനീയർ, ഡെവോപ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് കുറഞ്ഞൊരു ഐഡിയ വേണം, ഓപ്പറേഷൻ സൈഡിൽ ഇങ്ങനെയുള്ള ഹോസ്റ്റിങ്ങിനെ കുറിച്ചും ഇങ്ങനെയുള്ള അതായത് നെറ്റ്വർക്കിംഗ് ബേസിക്സ് കൺസെപ്റ്റ് മുതൽ ഹോസ്റ്റിംഗ് ക്ലൗഡിനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിവുണ്ടായാലും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പ്രോസസ്സൊക്കെ ഓട്ടോമേറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഡെവോപ്സ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. അവിടെയും കോഡിങ്ങും ബേസിക്സും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്, അല്ലാതെ ഇനി അതെന്തോ വേറെ ക്ലിക്ക് ചെയ്ത് മാത്രം ചെയ്യണ സാധനം വിചാരിച്ചാണ്ട് പോകാൻ നിൽക്കണ്ട. അതിലും എല്ലാം നമ്മൾ കോഡിങ് ഈസിയാണ് നമ്മൾ പഠിപ്പിച്ചല്ലോ നമ്മുടെ ചാനലിൽ, അത് വെച്ച് നോക്കിയാൽ മതി. അതൊരു വലിയൊരു ചോദ്യമാണ്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ എന്നോട് പറഞ്ഞു, എൻ്റെ ഗോള് ഞാൻ പറയൂല, അല്ലെങ്കിൽ എൻ്റെ ഗോള് ഞാൻ സീക്രട്ടായിട്ട് അച്ചീവ് ചെയ്തിട്ടേ പറയുള്ളൂ എന്ന് പറഞ്ഞു. എടോ ഗോള് പറയാൻ ധൈര്യമാണ്, ഗോള് ഇപ്പൊ നമ്മളൊക്കെ പറയും ഈ വർഷം മില്യണർ ആവാൻ പോവാണ്, ഈ വർഷം അടുത്ത 3 വർഷം കഴിയുമ്പോൾ ഇന്നതാവാൻ പോവാണ്, ഇന്നത് ഓരോന്ന് നമ്മൾ വിളിച്ച് പറയും. നമ്മൾ എല്ലാവരോടും പറയും, എൻ്റെ കൂടെ ഉള്ളവരോടും എൻ്റെ നാട്ടുകാരോടും എൻ്റെ ചുറ്റുമുള്ള ഫ്രണ്ട്സിനോടും, അതിൽ പലരും കളിയാക്കും. കളിയാക്കണവർ കളിയാക്കട്ടെ, നമ്മൾ നമ്മുടെ ഗോളുണ്ടല്ലോ അത് ഏതൊരുത്തം പറഞ്ഞാലും നമ്മൾക്കുണ്ട് ഒരു ധൈര്യം നമ്മൾ അച്ചീവ് ചെയ്യുന്നുള്ളത്. അത് ആര് പറഞ്ഞാലും ആര് കളിയാക്കിയാലും നമുക്കൊരു ഒരു പുല്ല് വിലയാണ്, മനസ്സിലാവണ്ട. ആ ലെവലിൽ വേണം നിങ്ങളെ ഗോളിനെ കുറിച്ച് പറഞ്ഞെടുക്കാൻ. നിങ്ങൾ പറഞ്ഞോ, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞോ, മനസ്സിലാവണ്ട. ഞാൻ ലിങ്ക്ഡിൻ കുറച്ച് ഒരു 1.5 വർഷം മുന്നിട്ട് പോസ്റ്റ് ഉണ്ട്, ഞാൻ എൻ്റെ ഫാമിലിയിലെ ഫസ്റ്റ് മില്യണർ ആവുന്നുള്ള പബ്ലിക്കലി ഞാൻ പോസ്റ്റ് ഉണ്ട്, ഞാൻ സ്റ്റാറ്റസ് ഉണ്ട് വാട്സാപ്പിൽ. ഇതൊക്കെ ഒരു ധൈര്യമാണ്, ഇതൊക്കെയാണ് പവർ. നമ്മൾ അന്ന് ചിലപ്പോൾ 500 രൂപ കയ്യിലുണ്ടാവാതെ ഇരിക്കുന്ന സമയത്തോ ഞാൻ ഈ പോസ്റ്റ് ഉണ്ടാവാം, പക്ഷെ അന്ന് ഇട്ടിട്ട് അതിന് വേണ്ടി പണിയെടുക്കാനുള്ള ധൈര്യം ഉണ്ടല്ലോ. പോസ്റ്റിട്ട് മാത്രമല്ല പണിയെടുക്കണം കേട്ടാ. പറയാ ഗോള് പറ, ഗോള് പറഞ്ഞിട്ട് കളിയാക്കട്ടെ. ഒന്നാമത് നമ്മുടെ നാട്ടിൽ 90% ആൾക്കാരും തോൽവികളാണ്, ഈ തോൽവികൾ ചുറ്റുന്നാണ് കളിയായിക്കൊണ്ടിരിക്കും. നിങ്ങൾ പവർ എടുത്ത് ഗോള് പറഞ്ഞ് സെറ്റാക്കിയിട്ട് പോവാ പണിയെടുക്കാൻ വേണ്ടി ഡേനായിട്ട്. അപ്പൊ ഈ പറയണമാരൊക്കെ പിന്നെ നാളെ പറയുന്നതാ അറിയോ, ആ അവനെല്ലാം എല്ലാ സമയത്തും അങ്ങനൊക്കെ തന്നെ ആയിരുന്നു പറയും. നമ്മളെ വീട്ടുകാരടക്കം നമ്മളെ കളിയായിക്കൊണ്ട്, ഇപ്പൊ ഞാൻ വീട്ടിൽ പോയി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അവൻ തുടങ്ങിയെന്നാ പറയും എന്നോട്. ഇതൊക്കെ അങ്ങനെ തന്നെയാണ് അവര്, എന്താച്ചാല് അത് നമ്മ സമൂഹം അങ്ങനെയാണ്. നമ്മളെ ഗോളിനെ വേണ്ടിയിട്ട് പുഷ് ചെയ്യാനോ ആടാ നീ അത് ചെയ്യ് ഇതാക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ എണ്ണം കുറവായിരിക്കും. ബട്ട് അതിൽ നിന്നും പിടിച്ച് നിന്ന് നമുക്ക് വേണ്ടി ആ ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ട്. നമ്മളാ പാഷൻ കണ്ടുപിടിച്ചിരുന്ന ഒരു ഗ്രാഫ് പറഞ്ഞില്ലേ, പാഷൻ എങ്ങനെ കണ്ടെത്താനുള്ള വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇതൊക്കെ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യട്ടെ, നമ്മൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യും, ഇതിലൊക്കെ ഒരുപാട് നല്ല കണ്ടന്റ് ഉണ്ട്. അതിലെ പാഷൻ കണ്ടെത്താൻ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ആദ്യം ഡിപ്രഷൻ സ്റ്റേജ്, ഈ ഡിപ്രഷൻ സ്റ്റേജിലാണ് ഈ ഗോള് പറയുമ്പോൾ ഒരു മനുഷ്യനും വില ഇല്ലാത്തത്. അതായത് നമ്മളെന്തെങ്കിലും പറയുമ്പോൾ ആൾക്കാർ പുച്ഛിക്കും, നമ്മൾ ഡിപ്രഷൻ, നമ്മൾ വർക്ക് ചെയ്യണം നമ്മൾ മാത്രമേ കാണുള്ളൂ, നമ്മൾ വർക്ക് ആയിട്ട് ചെന്നാൽ എല്ലാവരും പുച്ഛിക്കും, ഇത് എന്ത് വർക്ക് ഇതിൽ എറർ ഇഷ്യൂസ് ഒക്കെ ആയിട്ടുള്ള ദിവസങ്ങൾ. ഈ ദിവസങ്ങൾ കുറേ കഴിയുമ്പോഴാണ് നമ്മൾ ഈ സക്സസ് അല്ലെങ്കിൽ നമ്മുടെ പാഷൻ എന്നൊക്കെ ഉള്ള സാധനം ഉണ്ടാവുക. അപ്പോൾ അത് കുറച്ച് കാലം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടി പണിയെടുക്കുക. അല്ലാതെ ഒരാൾ വിമർശിക്കുമ്പോൾ അതിന് പരിപാടി നിർത്തി പോകലല്ല. പബ്ലിക് സ്പീക്കിംഗ് നല്ലതാണ്, സംസാരിച്ച് പ്രസൻറ്റ് ചെയ്യാൻ. ഇപ്പം ഞാനൊക്കെ ഈ പറയുമ്പോണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ ഈ കൈയൊക്കെ പോകുന്നുണ്ടല്ല, അല്ലെങ്കിൽ ഇതൊന്നും ജനിച്ചപ്പോൾ ഉണ്ടായി വന്നതല്ല. ഞാനൊക്കെ ഒരു വേദിയിൽ മുന്നിൽ സംസാരിക്കാൻ പേടിച്ച മനുഷ്യനാണ്. എൻ്റെ സൗണ്ട് അടറിയിട്ട് എനിക്ക് ശബ്ദം വരാതെ തന്നെ കളിയാക്കിയൊരു ക്ലാസ്സൊക്കെ ഉണ്ടാകും, ഞാൻ എൻ്റെ സ്റ്റോറിയിൽ പറഞ്ഞുതരാം. പിന്നെ പഠിക്കുകയാണ്, ഇതിന് ആക്ഷൻ എങ്ങനെയാണ്, കൈ എങ്ങനെ മൂവണം, കാലെങ്ങനെ മൂവണമെന്ന് പഠിക്കുകയാണ്. ഇത് പഠിച്ചെടുത്ത് വീഡിയോസ് കണ്ട് പഠിച്ച് പഠിച്ച് ഈ ജെസ്റ്റേഴ്സ് എങ്ങനെ മൂവണമെന്ന് പഠിച്ച് പഠിച്ച് പ്രാക്ടീസ് ചെയ്തുണ്ടാക്കിയതാണ്. ഇപ്പം നിങ്ങൾ പറയുമ്പോണ്ടാവും ഞാൻ ഓട്ടോമാറ്റിക് എന്തൊക്കെയോ ആക്കണില്ലേ. ഇതിപ്പോൾ ഞാൻ നമ്മൾ ഈ വണ്ടി ഓടിക്കാൻ പഠിക്കണേ, വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ ക്ലച്ച് എവിടെ ഗീറോടാന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മളെന്താവും വണ്ടി ഓടിച്ച് പഠിച്ചാലോ മൊബൈലും അതിൻ്റെ ഇടയ്ക്ക് വിളിക്കും എടുക്കും എന്നൊക്കെ അതൊക്കെ ചെയ്യില്ലേ. ഇതേപോലെ തന്നെയാണ് എല്ലാ സാധനവും എൻ്റർ ചെയ്യണ സമയത്ത് എല്ലാവർക്കും ഈ ബുദ്ധിമുട്ടുണ്ടാവും.
അതങ്ങ് ഏറ്റെടുക്ക്. ആ സമയത്ത് കഷ്ടപ്പാടും കരച്ചിലും വിഷമവും നാട്ടുകാരൊന്നും അംഗീകരിക്കാത്ത സമയവും കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ജീവിതം സെറ്റ് ആവുള്ളൂ. അതെല്ലാവർക്കും അങ്ങനെയാണ്.